सहनावतु सहनौ भुनक्तु सह वीर्यं करवावहै तेजस्विनावधीतमस्तु मा विद्विषावहै। ॐ शांति शांति शांति। शांताकारं भुजगशयनं पद्मनाभं सुरेशं विश्वागारं गगनसदृशं मेघवर्णं शुभंगं लक्ष्मीकांतं कमलनयनं योगिहृद्यानगम्यं वंदे विष्णुं भवभयहरं सर्वलोकैकनाथं। നാല് ശ്ലോകം നമുക്ക് ചൊല്ലാം. ഓം വിശ്വം വിഷ്ണുർവഷട്കാരോ ഭൂതഭവ്യഭവത് പ്രഭു ഭൂതകൃദ്ഭൂതഭൃദ്ഭാവോ ഭൂതാത്മാ ഭൂതഭാവന ഭൂതാത്മാ പരമാത്മാ ച മുക്താനം പരമാഗതി അവ്യയ പുരുഷ സാക്ഷി क्षेत्रज्ञोक्षर एवच योगो योगविदां नेदा प्रधान पुरुषेश्वर नारसिंहवपु श्रीमान् केशव पुरुषोत्तम सर्व सर्व शिवस्तानुर् भूतादिर्निधिरव्यय संभवो भावनो भर्ता प्रभव प्रभुरीश्वर। ഇപ്പോൾ നാലാമത്തെ ശ്ലോകത്തിൽ സർവ എന്നുള്ളത് കഴിഞ്ഞു. ഇപ്പം നമ്മളിപ്പോൾ എടുക്കാൻ പോകുന്നത് ശർവ എന്നുള്ള നാമമാണ് അടുത്ത നാമം. ശർവ എന്നുള്ള നാമത്തിൻ്റെ വ്യാഖ്യാനവും അർത്ഥവും എന്താണെന്ന് നമുക്ക് നോക്കാം. ശർവ എന്ന് വെച്ചാൽ ശരിക്കുള്ള അർത്ഥം ഹിംസിക്കുന്നവൻ എന്നാണ് എൻ്റെ ഡിക്ഷണറി നോക്കിക്കഴിഞ്ഞാൽ അർത്ഥം ശർവ. പക്ഷേ നമ്മളുടെ സനാതന ധർമ്മവും പുരാണങ്ങളും വേദങ്ങളെല്ലാം അനുസരിച്ച് ഹിംസ എന്നുള്ളൊരു വാക്ക് ഇല്ല. ഇല്ല മീൻസ് അതല്ല ഉദ്ദേശിക്കുന്നത്. ഹിംസ നശിപ്പിക്കുക എന്നുള്ളൊരു വാക്ക് ഹിംസ എന്നുള്ളതിനർത്ഥം ഉണ്ടല്ലേ, ഹിംസിക്കുക കൊല്ലുക എന്നൊക്കെ പറഞ്ഞില്ലേ. അപ്പോൾ ഇവിടെ അങ്ങനെ ഒരു മരണം എന്നോ കൊല്ലലോ എന്നുള്ളൊരു സമ്പ്രദായമില്ല. നമുക്കൊക്കെ സംസ്കാരമേ ഉള്ളൂ, നമുക്ക് മരണമില്ല, സംസ്കാരമാണ്. സംസ്കരിക്കുക, മോഡിഫൈ ചെയ്യുക, പ്രോസസ്സ് ചെയ്യുക. അതുകൊണ്ട് സംസ്കരിക്കുന്ന സംഹരിക്കുന്നവൻ എന്നുള്ള അർത്ഥം സംസ്കരിക്കുന്നവനും ആവാം. അപ്പോൾ ഹിംസിക്കുന്നവൻ എന്നുള്ളതിന് സംഹരിക്കുന്നവൻ എന്നുള്ള അർത്ഥത്തിലെടുക്കാം. സംഹാരം മീൻസ് സംസ്കാരമാണ്, ആ അർത്ഥത്തിൽ വേണം നമ്മൾ കാണാൻ. ഇപ്പം ഈ കൽപ്പ അവസാനത്തിൽ, കൽപ്പം അവസാനിക്കുമ്പോൾ രുദ്രനും സംഘർഷനുമായിട്ട് ഭഗവാൻ ഈ ജഗത്തിനെ മുഴുവൻ നശിപ്പിച്ച് തന്നിലേക്ക് ലയിപ്പിക്കുന്നു അല്ലേ. ലയനത്തിൻ്റെയും കർത്താവ് ശിവനാണെങ്കിൽ, അല്ല എക്സിക്യൂട്ടർ ശിവനാണെങ്കിലും അതിനെ പ്രേരിപ്പിക്കുന്നത് ആ പരബ്രഹ്മം തന്നെയാണല്ലോ, വിച്ച് ഈസ് വിഷ്ണു. അങ്ങനെയാണല്ലോ നമ്മൾ ഇതേവരെ കണ്ടത്. അപ്പോൾ ആ വിഷ്ണു തന്നെയാണ് രുദ്രരൂപം എടുത്തുകൊണ്ട്, രുദ്രരൂപം പ്രകടിപ്പിച്ച് സംഘർഷനടക്കം ചെന്ന് എല്ലാ ജീവജാലങ്ങളെയും സംഹരിക്കുന്നത്. സംഹരിക്കാമേ സംസ്കരിക്കുന്നത്, അവരെ വേറൊരു രൂപത്തിലേക്കാക്കുന്നു, വേറൊരു നാമത്തിലേക്കാക്കുന്നു. സംസ്കാരം നമുക്കെല്ലാവർക്കും അറിയാം, അല്ലെങ്കിൽ ഒരു ഒരു അത്യാവശ്യ പ്രക്രിയയാണ്. നമ്മളത് കണ്ടതല്ലേ, മരണം എന്ന് പറയുന്ന ഒരു പ്രക്രിയ അത്യാവശ്യമാണ്, അല്ലെങ്കിൽ ഒന്നും നടക്കില്ലല്ലോ. മരണമില്ലാത്തൊരവസ്ഥ ചിന്തിച്ചു നോക്കൂ. മരണം മീൻസ് മാറ്റം, മാറ്റമില്ലാത്തൊരവസ്ഥ നമുക്ക് പറ്റില്ല. ഒന്ന് ചെയ്യുന്നത് മറ്റതിന് വളമെന്ന് പറഞ്ഞ പോലെ, ഒന്ന് നശിക്കാണ്ട് ഒന്ന് നശിക്കാതിരിക്കണ വെച്ചാൽ നടക്കില്ല. നാശം എന്ന് വെച്ചെങ്കിൽ മാറ്റമാണ്,
ഒന്നും മാറാതെ കംപ്ലീറ്റ് ഒരു ചലനമില്ലാത്ത രീതിയിൽ ഈ പ്രപഞ്ചം നിന്നു പോയാൽ എങ്ങനെ ശരിയാവുക? ഒന്നുമില്ല പ്രപഞ്ചത്തിൽ, അല്ലേ? അപ്പോൾ ഉള്ള പദാർത്ഥം മാറി പുതുതായ ഒരു രൂപവും ഭാവവും ഉൽപ്പത്തിയാകുന്നു. ഈ എന്താ പറയുക, രൂപഭാവ മാറ്റം വരുത്താൻ വേണ്ടി ഭഗവാൻ സർവൻ എന്നുള്ളൊരു നാമധേയം ഏൽക്കുന്നു. ആ ഒരു പ്രക്രിയ ചെയ്യുന്നത് കാരണം അദ്ദേഹം സർവൻ ആയിത്തീരുന്നു. ഫങ്ഷണൽ നെയിമാണത്, പ്രവൃത്തി കൊണ്ട് കിട്ടുന്ന പേരാണ്. ഇതെ ഓഡിറ്റർ എന്നൊക്കെ പറയില്ലേ, ഓഡിറ്റ് ചെയ്യുന്നതുകൊണ്ട് അയാൾ ഓഡിറ്ററായി. അയാളുടെ പേര് ഓഡിറ്ററല്ല. പലപ്പോഴും നമ്മൾ അങ്ങനെയാ ചെയ്യുക, നമുക്ക് ജഡ്ജി സമയം കാണാൻ പോകണ്ട ചോദിക്കും. ഒരു ജഡ്ജിയാണ്, കാരണം ജഡ്ജിയായിരിക്കുന്നതുകൊണ്ട് ജഡ്ജി. അങ്ങോട്ടൊരു പേര് പരമശിവനോ വെങ്കടേശ്വരയ്യരനോ അല്ലെങ്കിൽ മേനോനോ ആരെങ്കിലുമൊക്കെ ആയിരിക്കും പേര്. പക്ഷെ നമ്മൾ പറയാൻ ജഡ്ജിയെ കാണാൻ പോകണമെന്ന് പറയും. പോലീസ് കോൺസ്റ്റബിളിനെ കാണാൻ പോകണമെന്ന് പറയും. പണ്ടത്തെ ആൾക്കാർ കോൺസ്റ്റബിളെന്ന് പറയാം, കോൺസ്റ്റബിളിനെ ഒന്ന് കാണാൻ പോകണം. അങ്ങനെ പേര് കൃഷ്ണൻകുട്ടിയാവും. പക്ഷെ അങ്ങനെ ചെയ്യണ കർമ്മം കോൺസ്റ്റബിളിൻ്റെ ആയ കാരണം കോൺസ്റ്റബിളിനെ കാണാൻ പോകണം, ഓഡിറ്ററെ കാണാൻ പോകണം, ഓഡിറ്ററെ കാണാൻ പോകണം. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന പ്രക്രിയ സംഹര പ്രക്രിയ ആയതുകൊണ്ട് അദ്ദേഹത്തിന് ശർവൻ എന്നുള്ളൊരു പേര് വന്നിരിക്കുന്നു. അപ്പോൾ ഈ മാറ്റത്തിൽ അല്ലെങ്കിൽ ആ മാറ്റത്തിന് പ്രചോദനം കൊടുത്ത് ആ മാറ്റം എന്നുള്ള പ്രക്രിയ ഭംഗിയായിട്ട് നിർവഹിക്കുന്നത് കൊണ്ട് അദ്ദേഹത്തിന് ശർവൻ എന്നുള്ള പേര്. ഈ ആന്തരികമായിട്ടുള്ള തത്വം അറിഞ്ഞവരുണ്ടല്ലോ ക്ഷേത്രജ്ഞൻ, ഈ ആന്തരികമായിട്ടുള്ള തത്വം അറിഞ്ഞവർക്ക് ഈ മാറ്റത്തിൽ ഒരു ഭയമില്ല, ഈ മാറ്റത്തിന് ഒരു ഭയക്കുന്നില്ല. കാരണം അവർ മരണമെന്ന് പറയുന്നത് മരണഭയം ഇല്ല അവർക്ക്. ആർക്ക്? നമുക്കല്ല, ക്ഷേത്രജ്ഞൻ ആയവർ, ക്ഷേത്രം എന്താണെന്നും മനസ്സിലായവർക്ക്, ക്ഷേത്രത്തെ അറിഞ്ഞവർക്ക് ഈ കാണുന്ന പ്രപഞ്ചം മുഴുവൻ എന്താണ് എന്ന് മനസ്സിലായി അത് ഉൾക്കൊള്ളാൻ സാധിച്ചവർക്ക് ആ മാറ്റത്തിൽ ഭയമുണ്ടാകുന്നില്ല. അപ്പം അതിൽ നിന്ന് ഉണ്ടാവാനുള്ള ഭയം, അതിൽ നിന്ന് എന്താ പറയുക, ഉണ്ടാവാനുള്ള ഭയമോചനത്തിന് വേണ്ടിയാണ് നമ്മളെപ്പോലെയുള്ളവരൊക്കെ മൃത്യുഞ്ജയ ഹോമവും മൃത്യുഞ്ജയ മന്ത്രവും ഇതെല്ലാം നടത്തുന്നത്. നമുക്ക് ആ തത്വം മുഴുവൻ മനസ്സിലായിട്ടില്ല, നമുക്ക് ക്ഷേത്രം തന്നെ എന്താന്ന് മനസ്സിലായിട്ടില്ല നല്ലോണം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ക്ഷേത്രജ്ഞന്മാരായിട്ടില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് മരണഭയം വലിയൊരു ഭയം തന്നെയാണ്. മരണം ഇല്ലാതെയാക്കാൻ ക്ഷേത്രജ്ഞനും പറ്റില്ല, ക്ഷേത്രജ്ഞനും മരണമുണ്ട്. പക്ഷേ മരണഭയത്തിൽ നിന്നുള്ള മോചനം കിട്ടിയവരാണ് അവർ. അവർക്ക് അങ്ങനെ പ്രശ്നമില്ല, മാറിക്കോട്ടെ. ഒരു ബാലൻ ഒരു യൗവനത്തിലേക്ക് പോകാൻ എന്തിനാ ഭയക്കണം പറയൂ? അയ്യോ നാളെ തൊട്ട് ഞാൻ യൗവനത്തിലേക്ക് പോവാട്ടോ, അയ്യോ എനിക്ക് പേടിയാവണം, എന്തൊക്കെയാ ഉണ്ടാവുക, എനിക്ക് ഒരു പിടിയില്ല, എങ്ങനെയാ അപ്പോൾ ഇതൊക്കെ നീ കുട്ടികായൊക്കെ എങ്ങനെയാ കളിക്കുക, അങ്ങനെ പറഞ്ഞു നിൽക്കുന്നവരുമുണ്ട് ഇല്ലേ? അതോ ബാല്യത്തിൽ നിന്ന് ഉത്സാഹവാനായിട്ട് യൗവനത്തിലേക്ക് പോകുന്നവരോ ബുദ്ധിമാന്മാർ പറയൂ? സ്വപ്നം കാണുന്നവൻ ജാഗ്രത അവസ്ഥയിലേക്ക് വരാൻ എന്തിനു ഭയക്കണം? മാറ്റം അനിവാര്യമാണ്, അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ആ തത്വം ബോധ്യപ്പെട്ടാൽ പിന്നെ എന്ത് ഭയം? എഴുത്തച്ഛൻ രണ്ടുപേരെയും എഴുതിയിട്ടുണ്ട്, എഴുത്തച്ഛൻ രണ്ടുപേരെയും എഴുതല്ല, എഴുത്തച്ഛൻ പല എഴുതിയിട്ടില്ലെങ്കിലും രണ്ടുപേരും പ്രത്യേകിച്ച്, മരണജനിമയ വികൃതി ബന്ധമില്ലാത്തോർക്ക് മറ്റുള്ള ബന്ധനം കൊണ്ട് എന്തു സങ്കടം, രാമായണത്തിൽ പറയും, ഉപദേശത്തിൽ. മരണജനിമയ വികൃതി, ആ വാക്കുകൾ നോക്കൂ, മരണജനിമയ വികൃതി ബന്ധമില്ലാത്തോർക്ക്, അതിനോടൊരു ബന്ധമില്ലാത്തവർക്ക്, അതിനെക്കുറിച്ച് എനിക്ക് ഞാൻ ബോധയുടെയല്ല, എനിക്ക് ഞാനിതായിട്ട് യാതൊരു ബന്ധവുമില്ല, അത് വരും അത് പോവും. മറ്റുള്ള ബന്ധനം കൊണ്ട് എന്തു സങ്കടം, അതിനും പേടിയില്ലാത്തവനാണ് പിന്നെ മറ്റുള്ള കാര്യങ്ങൾ പേടിക്കണം.
അപ്പൊ മരണമെന്ന് പറയുന്നത് ഒരു സാധാരണ അവസ്ഥയായിട്ട് കണക്കാക്കുന്നവരായിരുന്നു നമ്മുടെ പൂർവികന്മാരൊക്കെ. അതൊന്നും അവർക്കൊരു വലിയ പ്രശ്നമല്ല. നമുക്കാണിപ്പോ ഈ ആ ചിന്തയൊക്കെ നമ്മൾ വിട്ടുവന്നിട്ട് മരണഭയമൊക്കെ തലയിൽ കയറ്റി വെച്ചിരിക്കുന്നത്. നമ്മളെ ഗൃഹസ്ഥന്മാരായി, നമ്മുടെ ഗൃഹസ്ഥന്മാർ പഴയ ചിന്തക്കാരല്ല. പണ്ടത്തെ ഗൃഹസ്ഥന്മാർക്ക് മരണഭയം എന്ന് വെച്ചാൽ പേടിയൊന്നുമില്ല, മരണഭയമൊന്നുമില്ല ഒരു വീട്. ഇപ്പോഴാണ് ഇതൊക്കെ വന്നു തുടങ്ങിയത്. പല കാരണം ഉണ്ടാവാം. ഞാൻ എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ന്യായീകരണം ഉണ്ടാവും. മരണത്തെ ഭയക്കുന്നവനും അവൻ്റെ ന്യായീകരണം ഉണ്ടാവും. മരണത്തെ ഭയക്കാണ്ടിരിക്കുന്നവർക്കും അതിൻ്റെ ന്യായീകരണം ഉണ്ടാവും. അതെന്തോ നിൽക്കട്ടെ നിൽക്കട്ടെ, നമ്മൾ സത്യാവസ്ഥ മനസ്സിലാക്കിയാൽ മതി. ഇതാണ് അതിൻ്റെ സത്യാവസ്ഥ. മരണം എന്താണെന്ന് ആദ്യം നമ്മൾ മനസ്സിലാക്കുക. രഘുവംശത്തിലെ കാളിദാസൻ പറയില്ലേ, എന്താണ്, മരണം പ്രകൃതി ശരീരണം വികൃതി ജീവിതമുച്ചതേ ബുധൈ. ഈ ജനിച്ചു വീണ ശരീരം എന്ന് പറയുന്നതിന് മരണം എന്ന് പറയുന്നത് ഒരു പ്രകൃതിയാണ്. ദിസ് ഈസ് ദിസ് നേച്ചർ, ദാറ്റ് വിച്ച് ഈസ് ബോൺ മസ്റ്റ് ഡൈ. സയൻസിനെയൊക്കെ നമുക്ക് ഡിഫൈ ചെയ്യാൻ പറ്റുമോ? എന്താ ഈ പറയണത്? ശാസ്ത്രത്തിനെയൊക്കെ ഡിഫൈ ചെയ്ത് നമുക്ക് നടക്കാൻ പറ്റുമോ? ഇപ്പൊ ജനിച്ചോ മരണമുണ്ട്, ഇനിയിപ്പോ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അപ്പോ എന്താ പറയാ, മരണം പ്രകൃതി ശരീരണം, ഈ ശരീരത്തിന്റെ പ്രകൃതിയാണ് മരണം. അതിലിപ്പോ അത്ര ആശ്ചര്യപ്പെടാനൊന്നുമില്ല. മാതൃഭൂമി പേപ്പർ അങ്ങോട്ട് നോക്കിയിട്ട് എട്ടാമത്തെ പേജ് എടുത്തിട്ട് രാമൻകുട്ടിയാരോ, ഏയ് ഇന്നലെ വൈകുന്നേരം കണ്ട ആളല്ലേ, എന്തത്ര അത്ഭുതം. പക്ഷെ കാളിദാസൻ പറയണു, മരണം പ്രകൃതി ശരീരണം, അത് പ്രകൃതിയാണ് ജീവിതത്തിൻ്റെ. വികൃതി എന്ന് പറയണത് എന്താ? കുസൃതി എന്ന് പറയണത് എന്താ? അത്ഭുതം എന്ന് പറയണത് എന്താ? വികൃതി ജീവിതമുച്ചതൈ ബുധൈ, ജീവിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അത്ഭുതം, അതാണ് വികൃതി. മറ്റത് പ്രകൃതിയാണ്, മറ്റേ നേച്ചർ. ഇറ്റ് ഈസ് നേച്ചർ ടു ഡൈ, ഇറ്റ് ഈസ് അൺനാച്ചുറൽ. ഇറ്റ് ഈസ് നാച്ചുറൽ ടു ഡൈ, ഇറ്റ് ഈസ് അൺനാച്ചുറൽ ടു ലിവ്. ജീവിക്കുക എന്ന് പറയുന്നതാണ് അൺനാച്ചുറൽ. മരിക്കുക എന്ന് പറയുന്നത് നാച്ചുറലാണ്. അത് ശരീരം ജനിച്ചു, ശരീരം മരിക്കും, ജനിച്ചിട്ടും ഇനിയും മരിക്കാണ്ടിരിക്കുന്നുണ്ടല്ലോ, അതാണ് അത്ഭുതം എന്ന് പറയുന്നത്. ആലോചിച്ച് നോക്കൂ, അതിനല്ലേ സത്യം. എൻ്റെ ഒരു ഫുട്ബോളിൽ നിറച്ച് എയറുണ്ട് അല്ലേ, അങ്ങനെ തട്ടി കളിക്കാൻ നല്ല രസമാണ്. അതിൻ്റെ ഉള്ള എയർ ഇങ്ങനെ ടൈറ്റായിട്ട് നിൽക്കും, നല്ലൊരു ഫുട്ബോളാണ് അത്. അങ്ങോട്ടും ഇങ്ങോട്ടും ഗോൾ പോസ്റ്റിൻ്റെ ഇടയ്ക്ക് തട്ടി 10-15 ആൾക്കാർ അപ്പുറത്ത്, 10-15 ആൾക്കാർ ഇപ്പുറത്ത് നിന്നിട്ട് തട്ടി കളിക്കുന്ന നല്ല സുഖം. പക്ഷേ ഈ ഫുട്ബോളിന് ആണി ഇട്ടിട്ട് ഒരു 9 തൊള തുളച്ചു എന്ന് വിചാരിക്കുക. അപ്പോൾ ഈ 9 തൊള തുളച്ചു വിട്ട ഫുട്ബോൾ അതിൻ്റെ ഉള്ളിൽ എയർ നിൽക്കും നിൽക്കില്ലേ? നിൽക്കും നിൽക്കില്ലേ? നിൽക്കില്ലല്ലോ. അതിലിപ്പോൾ ഇത്ര അത്ഭുതമുണ്ടോ? 9 തള ഉറച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ കാറ്റടിച്ചപ്പോൾ ആ കാറ്റ് അതിൻ്റെ ഉള്ളിൽ നിൽക്കുമോ? ആ കാറ്റും എല്ലാറ്റിൻ്റെ ഉള്ളിൽ കൂടിയും പുറത്ത് പോവില്ലേ? ഈ കാറ്റ് പുറത്ത് പോകാണ്ട് 9 തൊള ഉണ്ടായിട്ടും ഒരു ഫുട്ബോളിൻ്റെ ഉള്ളിൽ കാറ്റ് പുറത്ത് പോകാതെ ഒരു ഫുട്ബോൾ ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ എങ്ങടാ കൊണ്ടുപോവാ? ഫുട്ബോൾ ഗ്രൗണ്ടിലിട്ട് കളിക്കുമോ? മ്യൂസിയത്തിലേക്ക് കൊണ്ടുപോകുക, കാഴ്ച ബംഗ്ലാവിലേക്ക് കൊണ്ടുപോകുക, കാഴ്ച വയ്ക്കാൻ, ആൾക്കാരെ കാണിക്കാൻ. ഏതാ അത്ഭുതം? 9 തൊളകളുടെ ഉള്ളിൽ കൂടെ കാറ്റ് പോകുന്നതോ അത്ഭുതം, 9 തൊളകൾ ഉണ്ടായിട്ടും കാറ്റ് പോകാണ്ട് ഉള്ളിൽ ഡും എന്ന് പറഞ്ഞ് നിൽക്കുന്നതോ അത്ഭുതം. നവദ്വാരേ പുരേ ദേഹി, ഈ ശരീരത്തിൽ എത്ര ദ്വാരമുള്ളത്? 9 ദ്വാരങ്ങളുണ്ട്. ഈ 9 ദ്വാരം ഉണ്ടായിട്ടും ഇതിൻ്റെ ഉള്ളിലുള്ള ആ പ്രാണൻ പുറത്തേക്ക് പോകാതെ ഉള്ളിൽ തന്നെ പിടിച്ചിങ്ങനെ നിന്ന് ഈ ശരീരത്തിനെ ഡിം എന്ന് പറഞ്ഞിട്ട് നല്ല എന്താ പറയുക, കുട്ടപ്പനാക്കിയിട്ട് ഇങ്ങനെ നിർത്തണില്ലേ, അതല്ലേ അത്ഭുതം? ജീവിച്ചിരിക്കുന്നല്ലേ അത്ഭുതം, മരിക്കുന്നതിലും വലിയ അത്ഭുതമൊന്നുമില്ല. ആ തത്വം മനസ്സിലാക്ക. ഗീതാ മാഹാത്മ്യത്തിൽ എന്താ പറയണം, കർമ്മത്തിനടിമപ്പെട്ട ജീവിക്കു മരണം ധ്രുവം. നമ്മളെല്ലാം കർമ്മത്തിനടിമപ്പെട്ടവരാണ്. കർമാണുബന്ധീനി മനുഷ്യലോകെ, നമ്മളെല്ലാം പിടിച്ചു വലിക്കുന്നത് എന്താ? ഈ ഗൃഹസ്ഥനായിട്ടൊക്കെ കഴിയാനുള്ള കാരണം എന്താ? നമ്മൾ കർമ്മങ്ങൾക്ക് ബന്ധപ്പെട്ടവരാണ്. നമ്മൾ ജീവികളാണ്. നമുക്ക് കർമ്മം ചെയ്യാണ്ട് ഒരു നിമിഷം നിൽക്കാൻ പറ്റില്ല. ശാരീരികമായിട്ടായാലും
മാനസികമായിട്ടായാലും ബുദ്ധിപരമായിട്ടായാലും വികാരപരമായിട്ടായാലും എന്തുകൊണ്ടായാലും കർമ്മം ചെയ്യാതെ നമുക്കൊരു നിമിഷം നിൽക്കാൻ പറ്റില്ല. അപ്പോൾ കർമ്മത്തിനടിമപ്പെട്ട ജീവിക്ക് മരണം ധ്രുവം 100%, ഒരു സംശയമില്ല. വീണ്ടും പിറക്കും എന്നാൽ പിന്നെ മരിച്ചിട്ട് അങ്ങനെ ഇവിടെ നിൽക്കുമോ? ഇല്ല, വീണ്ടും പിറക്കും പിന്നെയും ചാവും പിന്നെ പിറന്നിടും. പുനരഭി ജനനം, പുനരഭി മരണം, പുനരഭി ജനനി, ജഠരേ ശയന, ഇങ്ങനെ തൊട്ടിലിങ്ങനെ ആട്ടിക്കൊണ്ട് നിൽക്കുക. അങ്ങോട്ട് കിടും, വാച്ചിൻ്റെ പെൻഡലം പോണ പോലെ ഒന്ന് അങ്ങോട്ട് അടിക്കും, ഒന്ന് ഇങ്ങോട്ട് അടിക്കും, ഒന്ന് ഇങ്ങോട്ട് പോവും, ഒന്ന് അങ്ങോട്ട് പോവും, ഒന്ന് ഇങ്ങോട്ട് പോവും, ഒന്ന് ഇങ്ങോട്ട് പോവും. ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കേണ്ടതാണ് ജീവിതവും മരണവും എന്ന് പറയുന്നത്, മനസ്സിലായില്ലേ? അതുകൊണ്ട് ആ പ്രക്രിയയെ വേണ്ട പോലെ ഫോർ ദ വെൽഫെയർ ഓഫ് ഹ്യൂമാനിറ്റി, ഫോർ ദ വെൽഫെയർ ഓഫ് ഓൾ ക്രിയേറ്റഡ് ബീയിങ്സ്, എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടിയിട്ട് ഭഗവാൻ നിർവഹിക്കുന്നത് കാരണം ഭഗവാന് ശർവ എന്നുള്ളൊരു പേര് വന്നു. ശർവ നമുക്ക് പടം നിർത്തുക. അടുത്ത നാമം ശിവ. ശിവ എന്ന് വെച്ചാൽ സർവദാ പരിശുദ്ധൻ, ടോട്ടൽ പ്യൂരിറ്റി എന്നുള്ള അർത്ഥമുണ്ട്. മംഗളസ്വരൂപൻ എന്നുള്ള അർത്ഥമുണ്ട്. ഓസ്പിഷ്യസ്നെസ്, മംഗളകരമായിട്ടുള്ള സ്വരൂപമുള്ളവൻ. അപ്പം എല്ലാ മംഗളങ്ങളും ഭഗവാനിൽ കുടികൊള്ളുന്നു. എല്ലാ മംഗളങ്ങൾക്കും ഉറവിടം അതാണ്, ഭഗവാനാണ്. എല്ലാ മംഗളമുള്ളൂ ഭഗവാന്റെ അടുത്ത്, അമംഗളമായിട്ടൊന്നുമില്ല. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ എന്ന് പറയുന്നത് സർവമംഗളമംഗല്യേ, സർവം മംഗളമാണ്. അവിടെ അമംഗളമൊന്നുമില്ല. അമംഗളം നമ്മൾ ഉണ്ടാക്കി കൊണ്ടുപോകണം അങ്ങോട്ട്, ആവശ്യമില്ലാണ്ട്. അവിടെ ഒരു അമംഗളമില്ല. അപ്പോൾ അവിടെ കാരണം അവിടെ ത്രിഗുണദോഷമില്ല, രജോ ഗുണം തമോ ഗുണം സത്വഗുണം എന്നുള്ളതൊന്നുമില്ല. അവിടെ എല്ലാം ഗുണത്തിന് അതീതമാണ്, നിർമ്മലനാണ്, വിരജം വിശുദ്ധം. നിത്യാത്യാശ്രമത്ത സകലേന്ദ്രിയാണം വിചിന്യ മധ്യേ വിശദം വിശോകം. വിരജം വിശുദ്ധം, സർവജ്ഞത, എന്താ പറയുക, സുപ്രീം ലോഡ്ലിനെസ്, നിത്യതൃപ്തി, കണ്ടെൻ്റ്മെൻ്റ് ഇല്ലേ, അനാദിബോധം, നോളജ് ദാറ്റ് ഐ ആം എറ്റേണൽ, എനിക്ക് 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 ജനനമില്ല എന്നുള്ളൊരു വിചാരം, എന്നുള്ളൊരു ചിന്ത, കാരണം ഞാൻ ജനിച്ചതല്ല, ഞാൻ സ്വയംഭൂവാണ്. ബിഗിനിങ്ലെസ്, അനാദിബോധം ഉണ്ടാവുക, സ്വാതന്ത്ര്യം ഉണ്ടാവുക, എന്ത് ചെയ്യാനുള്ളൊരു സ്വാതന്ത്ര്യം, ആരും എൻ്റെ കൈ പിടിക്കില്ല, ശക്തി ഉണ്ടാവുക. ഇങ്ങനെയുള്ള മംഗള ഗുണങ്ങൾ ഉള്ളവൻ, അവനെയാണ് ശിവൻ എന്ന് വിളിക്കുന്നത്. മാത്രമല്ല, തപസ്, സത്യം, ക്ഷമ, നേർമ, എന്താ പറയുക, ആത്മബോധം, സർവാധിപത്യം എന്നിവയൊക്കെ നിറഞ്ഞവനും ശുദ്ധനുമായിരിക്കുന്നവനാണ് ശിവൻ. പോരെ, ഇത്രയും പോരെ വിവരണം. അപ്പോൾ പരബ്രഹ്മത്തെ ശിവൻ എന്നും വിളിക്കും എന്ന് ഉപനിഷത്ത് വാക്യങ്ങളുണ്ട്. ഉപനിഷത്ത് വാക്യം മീൻസ് വേദവാക്യങ്ങളുണ്ട്. സ ബ്രഹ്മ സ ശിവ കൈവല്യ ഉപനിഷത്തിൽ പറയുന്നുണ്ട്. സ ബ്രഹ്മ സ ശിവ, പരബ്രഹ്മത്തെ ശിവൻ എന്നും വിളിക്കാറുണ്ട്. ശാശ്വത ശിവം അച്യുതം, തൈത്രീയത്തിൽ അങ്ങനെ പറയുന്നുണ്ട്. ശാശ്വതമായിട്ടുള്ളവനാണ്, എല്ലാ കാലം നിലനിൽക്കുന്നതും ശിവനും ആയ വ്യക്തിയാണ്, മൃത്യുവില്ലാത്തവനും ആകുന്നു. ശാശ്വത ശിവം അച്യുതം, അച്യുതം മീൻസ് ഫോൾ, വീഴ്ചയില്ലാത്തവൻ, ക്ഷുതമില്ലാത്തവൻ, തൈത്രീയത്തിൽ പറയുന്നതാണത്. എന്താ പറയുക, മാണ്ഡൂക്യത്തിലും പറയുന്നുണ്ട്, മുണ്ടകയിലല്ല, മാണ്ഡൂക്യത്തിലും പറയുന്നുണ്ട്. പ്രപഞ്ചോപശമ ശിവോ അദ്വൈതം, പ്രപഞ്ചോപ ശമ ശിവോ അദ്വൈതം, പ്രപഞ്ചോപശമ, ഈ പ്രപഞ്ചം ഇല്ലാതാക്കുന്നതും ശിവനും ദ്വൈതരഹിതനുമാകുന്നു പരബ്രഹ്മം. പ്രപഞ്ചോപശമ, പ്രപഞ്ചത്തിനെ ശമിപ്പിക്കുന്നവൻ, ഇല്ലാതാക്കുന്നവൻ,
മാറ്റുന്നവൻ. ശിവോ ശിവൻ അദ്വൈതം, ദ്വൈതമില്ലാത്തവൻ, രണ്ടാമതൊന്നും ഇല്ലാത്തവൻ, നൺ, ഒരു ഒരു അതർലിനെസ് ഇല്ലാത്തവൻ. അപ്പോൾ മനുഷ്യർക്കെല്ലാം മംഗളം ആഗ്രഹിച്ച് സദാ എല്ലാ വസ്തുക്കളിലും അവയുടെ എല്ലാ കർമ്മങ്ങളിലും വേണ്ടത്ര ബുദ്ധി നൽകി പ്രസാദം ചെയ്യുന്ന വ്യക്തിയാണ് ശിവൻ എന്ന് പറയുന്നത്. ആ ശക്തിയാണ് ശിവൻ എന്ന് പറയപ്പെടുന്നത്. പരബ്രഹ്മം ഇതെല്ലാം ചെയ്യുന്നവനാണ്. അതുകൊണ്ട് പരബ്രഹ്മത്തിന് ദി എറ്റേണൽ, ദി ഇമോർട്ടൽ, ദ സെൽഫ്, ദ റിയാലിറ്റി, അതിനെ പരബ്രഹ്മത്തിന് ശിവൻ എന്നുള്ള പേരും കൂടെ വരും. ആ പരബ്രഹ്മം ശിവനാണ് അല്ല വിഷ്ണുവാണ് എന്നുള്ള സങ്കല്പത്തിലാണ് നമ്മൾ പോകുന്നത്. സ മേധ അതി അനിത്യം സർവാർത്ഥൻ സർവകർമ്മസു ശിവം ഇച്ഛൻ മനുഷ്യാണാം തസ്മാത് ഏഷ ശിവസ്മൃത. നേരത്തെ ഞാൻ പറഞ്ഞില്ല, മനുഷ്യർക്ക് എല്ലാവർക്കും മംഗളം. സ മേധ അതി അനിത്യം സർവാർത്ഥാൻ സർവകർമ്മസു, എല്ലാ കർമ്മങ്ങളിലും എല്ലാവർക്കും എല്ലാ കർമ്മങ്ങളിലും ബുദ്ധി നൽകിയിട്ട് ശിവമിച്ഛൻ മംഗളം കൊടുക്കുന്നുവോ ആർക്ക്? മനുഷ്യാണ്. തസ്മാത് ഏഷ ശിവസ്മൃത, അതുകൊണ്ട് അതിനെ അതിനെന്ന് വെച്ചാൽ ഇവിടെ ഭഗവാനെ നിർത്തിയിട്ടാണ് പറയുന്നത്. ദ്രോണപർവത്തിൽ മഹാഭാരതത്തിലുള്ള ശ്ലോകം അത്. അപ്പോൾ മഹാവിഷ്ണുവിനെ നിലനിർത്തിയിട്ട് ശ്രീകൃഷ്ണനെ നിലനിർത്തിയിട്ട് സാക്ഷ്യം നിർത്തിയിട്ട് പറയുന്ന ശ്ലോകമാണത്. അപ്പോൾ ശിവൻ തന്നെയല്ലേ ആ സ്വരൂപം എന്ന് പറയുന്നത്. അപ്പോൾ ശിവ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം അതാണ്. ശിവൻ എന്നുള്ള പേര് വേറൊരാൾക്കുണ്ടായിരിക്കാം, അത് വേറെ കാര്യം. അപ്പോൾ പരബ്രഹ്മത്തിനെ പ്രതിനിധീകരിക്കുന്നത് വിഷ്ണുവാണ്. പ്രതിനിധീകരിക്കുന്നതായതുകൊണ്ട് പരബ്രഹ്മത്തിനെ പ്രതിനിധീകരിക്കുന്നതായതുകൊണ്ട് സ്രാഷ്ടാവ് ചെയ്യുന്ന കർമ്മവും സംഹരൻ സംഹാരരുദ്ധരൻ ചെയ്യുന്ന കർമ്മവും എല്ലാം ഇദ്ദേഹം തന്നെ ഏറ്റെടുത്ത് നടത്തുകയാണ്. ഏറ്റവും ഡെസിഗ്നേഷൻസ് മാത്രം. ഇനി പല പുരാണ പദമായിട്ടെന്ന് എടുത്തു നോക്കുക, ശിവൻ ശിവനും വിഷ്ണു വിഷ്ണുവായിട്ട് എടുത്തു നോക്കുക. ശിവനും വിഷ്ണുവായിട്ട് ഒരു കോൺഫ്ലിക്റ്റും ഇല്ലയെന്ന് നമ്മളത് ആദ്യം അത് മനസ്സിലാക്കണം. ശൈവം വൈഷ്ണവം എന്നൊക്കെ തരം തിരിച്ചത് നമ്മളാണ്. അവർക്ക് തമ്മിൽ യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. നമ്മളാണ് ഈ അണികളാണ് പ്രശ്നക്കാർ അല്ലേ. രാഷ്ട്രീയ പാർട്ടിയിലൊക്കെ അങ്ങനെയല്ലേ. രണ്ട് നേതാക്കന്മാർ അവർ തമ്മിൽ നല്ല സൗഹൃദമാണ്, നല്ല ബന്ധുക്കളാണ്. അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ കല്യാണം ആലോചിക്കും, വീട്ടിൽ നിന്ന് അങ്ങോട്ട് ഇങ്ങോട്ടും കുഴപ്പമൊന്നുമില്ല. അസാമാന്യ സൗഹൃദ. എല്ലാ ദിവസവും രാത്രി എവിടെയെങ്കിലും വെച്ച് കാണും. നീ കാലത്ത് മോർണിംഗ് വാക്കിന് ഒന്നിച്ചു പോവും, ദിവസവും ഒന്നിച്ച് കാണും എവിടെയെങ്കിലും. ഒന്നുകിൽ ബ്രേക്ക്ഫാസ്റ്റിന് കാണും, അല്ലെങ്കിൽ ലഞ്ചിന് കാണും, അല്ലെങ്കിൽ വൈകുന്നേരം ഡിന്നറിന് കാണും. ഇപ്പം അതൊന്നും ഇല്ലെങ്കിൽ എന്താ പറയുക, ഓവർ എ പെഗ്. മനസ്സിലായില്ലേ? അങ്ങനെയല്ലേ രാഷ്ട്രീയ പാർട്ടിക്കാരെ. പക്ഷെ തമ്മ് തലങ്ങൾ ആരാ? അയാള് ഈ പാർട്ടിയാണ്, അയാള് ഈ പാർട്ടിയാണ്. ആ പാർട്ടിയുടെ ചിന്താഗതി ശരിയല്ല, ഈ പാർട്ടിയുടെ ചിന്താഗതി ശരിയല്ല. കുത്തിക്കൊല, കൊള്ളിവെപ്പ്, ഇതൊക്കെ ആരെന്നിട്ട് ആരാ അനുഭവിക്കുന്നത്? അവരുടെ ഭക്തന്മാരെന്നെ, അവരുടെ അണികൾ തന്നെ അനുഭവിക്കുന്നത്. തത്വം മനസ്സിലാക്കിയതിനൊന്നും പോവില്ല. ഇതെല്ലാം കണക്ക് തന്നെയാണ്, ഇതൊന്നും പെടാണ്ടിരിക്കല്ലേ ഉള്ളൂ. അപ്പോൾ എവിടെ ശിവനും വിഷ്ണുവായിട്ട് തല്ലിവിടിരിക്കുന്നത്? അവർ വളരെ മിത്രങ്ങളാ, അവര് വളരെ വളരെ മിത്രങ്ങളാ ശിവനും വിഷ്ണുവൊക്കെ. ശിവനെ കുറിച്ചിട്ടുള്ള ഒരു ശ്ലോകമല്ലേ, സ്തോത്രമല്ലേ, നിങ്ങൾക്ക് മിക്കവർക്കും അറിയാം ചെല്ലുന്നതായിരിക്കുന്നത്. വന്ദേ ശംഭു ഉമാപതിം സുരഗുരും വന്ദേ ജഗത്കാരണം വന്ദേ പന്നകഭൂഷണം മൃഗധരം വന്ദേ പശുനം പതി വന്ദേ സൂര്യശശാങ്കവന്നിനയനം. ഇതുവരെ ആരെയാണ് വർണ്ണിച്ചത്?
വന്ദേ ശംഭു ഉമാപതി സുരഗുരും വന്ദേ ജഗത്കാരണം വന്ദേ പന്നകഭൂഷണം മൃഗധരം വന്ദേ പശുനാമ്പതി വന്ദേ സൂര്യശശാങ്കവന്യനയനം പിന്നെ പറയണതോ വന്ദേ മുകുന്ദപ്രിയം വന്ദേ ഭക്തജനാശ്രയശ്ചരണം വന്ദേ ശിവം ശങ്കരം. അപ്പോൾ ഇവിടെ ശിവനാരാ വന്ദേ മുകുന്ദപ്രിയം, മുകുന്ദൻ്റെ പ്രിയനാണ്, സഖാവാണ്, തോഴിയാണ്, ഒപ്പുണ്ടാവും തോളത്ത് കൈയിട്ടിട്ട്. മോർണിംഗ് വാക്കിനോ ഈവനിങ് വാക്കിനോ ഒക്കെ ഒരുമിച്ച് പോയി ലോകകാര്യങ്ങളൊക്കെ ചർച്ച ചെയ്ത് എന്തൊക്കെയാണ് ചെയ്യാൻ പോകണം, നാളെ എന്തൊക്കെയാണ് ചെയ്യാൻ പോകണം എന്നൊക്കെ ചർച്ച ചെയ്തിട്ട് അവർക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. അവതാരങ്ങളിൽ നോക്കൂ, ശിവനും ശ്രീരാമനുമായിട്ടുള്ള ബന്ധം ഞാൻ പറഞ്ഞിരുന്നോ? രാമേശ്വരത്തെ കുറിച്ച് ആർക്കാ അറിയാത്തത്? ആർക്കറിയാത്തത്? ശിവനും ശ്രീരാമനുമായിട്ട് എത്ര സൗഹൃദ, ശിവനും കൃഷ്ണനുമായിട്ട് എത്ര സൗഹൃദ. അമ്പാടിയിലൊക്കെ കഴിയുമ്പോൾ ശിവൻ അവിടുന്ന് കാണാൻ വരില്ലേ ഉണ്ണിക്കണ്ണനെ? ഇതൊരു വരവാത്, ആരും കാണണ്ട, വന്നിട്ട് കണ്ടുപോവില്ലേ? അപ്പോൾ അവർക്ക് രണ്ടുപേർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഭയങ്കരമായിട്ടുള്ള മതിപ്പാണ്. നമ്മളാണ് അത് ശൈവം, ഇത് എന്താണ് ഇത് ശാക്തയം, അത് ശൈവം, ഇത് വൈഷ്ണവം. അയാൾ തൊട്ടത് ഞാൻ തൊട്ടില്ല, ഞാൻ തൊട്ടത് അയാൾ തൊടില്ല, അയാൾ തേച്ച എണ്ണ ഞാൻ തേക്കില്ല, ഞാൻ തൊട്ട ഭക്ഷണം ഞാൻ പാചകം ചെയ്ത ഭക്ഷണം അയാൾ കഴിക്കില്ല. എന്തിനാ അതൊക്കെ? എല്ലാം ഒന്നു തന്നെയാണ്. എല്ലാ ദൈവങ്ങളും മംഗളകരമായി തരുന്ന ദൈവങ്ങളാണ്. നമ്മൾ നമ്മളുടെ മനസ്സിനിണങ്ങിയിട്ടുള്ള ചില ഓവനപ്പേരുകൾ വിളിക്കണമെന്നല്ലാണ്ട് ഇതിനൊന്നും ഒരു ഭേദമില്ല. എല്ലാം അഭേദമാണ്. എല്ലാം ഏത് പേര് വിളിച്ചാലും ശിവനെ വിളിച്ചോളോ, ലക്ഷ്മി വിളിച്ചോളോ, ദേവിയെ വിളിച്ചോളോ, ആരെ വേണമെങ്കിൽ വിളിച്ചോളൂ, ഒരു കുഴപ്പമില്ല. അവിടെ എത്തേണ്ടടത്തേക്ക് എത്തും, കറക്റ്റായിട്ട് ആ പോസ്റ്റ് ബോക്സ് അങ്ങോട്ട് എത്തിക്കൊള്ളും. ശിവൻ പാർവതിക്ക് കൊടുത്ത ഉപദേശം എന്താ കേൾക്കേണ്ടത്? സഹസ്രനാമത്തിനെ പറ്റി പറയും ശിവൻ പാർവതിയോട്, അതിൻ്റെ മഹിമ. അപ്പോൾ നമ്മൾ ഈ സംസാരിച്ചു കൊണ്ടിരിക്കണ സഹസ്രനാമത്തിനെ കുറിച്ച്, വിഷ്ണു സഹസ്രനാമത്തിനെ കുറിച്ച് അദ്ദേഹം പാർവതിയോട് ഒരു ശ്ലോകം ചൊല്ലി കൊടുക്കും. പാർവതി, ഞാൻ ഒരു ശ്ലോകം ചൊല്ലാതെ ആരും കേൾക്കണ്ട കേട്ടോ, നമുക്ക് മാത്രമായിട്ട് തരുന്നൊരു ഗിഫ്റ്റ്. അത് ചെവി കണ്ട് കാണിക്കുക, എന്നുകൊണ്ട് ചെവിയിൽ ചൊല്ലി കൊടുക്കും ശ്ലോകം. എന്താ? ശ്രീരാമ രാമ രാമേതി രമേ രാമേ മനോരമേ സഹസ്രനാമ തത്തുല്യം രാമനാമവരാനനേ. ശ്രീരാമ രാമ രാമേതി രാമ രാമ രാമ, മൂന്ന് പ്രാവശ്യം രാമ എന്ന് ചൊല്ലിക്കഴിഞ്ഞാൽ രമേ രാമേ മനോരമേ, എൻ്റെ പ്രിയപ്പെട്ട പാർവതി, ആ മൂന്ന് പ്രാവശ്യം രാമ എന്ന് നല്ല നാവുകൊണ്ട് നീ ചൊല്ലിയണ്ടല്ലോ. സഹസ്രനാമ തത്തുല്യം എന്ന് വിചാരിച്ച് നാളെ തൊട്ട് ഇത് ഉപേക്ഷിച്ച് പോയിട്ട് മൂന്ന് രാമനാമം ചൊല്ലി രാത്രി പോയി കിടക്കരുതേ. ദയവ് ചെയ്തിട്ട് എൻ്റെ 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 എന്താ പറയുക, എൻ്റെ കച്ചവടം പോവും. പക്ഷേ സഹസ്രനാമത്തിൻ്റെ മാഹാത്മ്യം പറഞ്ഞു എന്നുള്ളൂ അദ്ദേഹം. മൂന്ന് പ്രാവശ്യം രാമാന്ന് ചൊല്ലി കഴിഞ്ഞാൽ സഹസ്രനാമ തത്തുല്യം രാമനാമം വരാൻ തന്നെ. ഈ രാമനാമം എന്ന് പറയുന്നുണ്ടല്ലോ, മൂന്ന് പ്രാവശ്യം ചൊല്ലി കഴിഞ്ഞാൽ ആയിരം പ്രാവശ്യം സഹസ്രനാമം, ആയിരം പ്രാവശ്യം രാമൻ്റെ നാമം ചൊല്ലി അല്ലെങ്കിൽ വിഷ്ണുവിൻ്റെ നാമം ചൊല്ലി ഫലം കിട്ടുന്നതാ പറയുന്നത്. വായിക്കുന്ന ശ്ലോകം എല്ലാവർക്കും അറിയാം, എല്ലാ സഹസ്രനാമം വായിക്കുന്നവർക്കൊക്കെ അറിയാം ശ്ലോകം. അല്ലേ, ഇതിൻ്റെ അർത്ഥം മുഴുവൻ മനസ്സിലാക്കാൻ നോക്കിയിട്ടുണ്ടോ? ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എങ്ങനെയായി മൂന്ന് രാമൻ ഒരായിരം പേരാവണത്? രാമ 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 അങ്ങോട്ട് ചൊല്ലി ആയിരാവുമോ? എന്ത് കണക്കത്? ഏത് മാത്തമാറ്റിക്സ് പ്രൊഫസറാണ് അത് പറഞ്ഞേ മൂന്ന് പ്രാവശ്യം ചൊല്ലി ആയിരാവുമെന്ന്? അങ്ങനെയും ക്രിറ്റിക്സ് ആലോചിച്ചിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്, അതിനെക്കുറിച്ചൊക്കെ ലേഖനങ്ങളൊക്കെ കാണാം എന്തുകൊണ്ട് അങ്ങനെ വന്നതെന്ന്. അതിന് ഉത്തരവും കൊടുത്തിട്ടുണ്ട് നമ്മുടെ മഹാത്മാക്കൾ. ഒരു സീക്രട്ടായിട്ടുള്ളൊരു മോസ് കോഡ് എന്നൊക്കെ പറയില്ലേ, പട്ടാളക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ രാജ്യം സംസാരിക്കുമ്പോൾ ഒരു കോഡ് ഭാഷയിലെ സംസാരിക്കാം, വേറെ ആർക്കും കേട്ടാൽ മനസ്സിലാവില്ല. അവർ അക്ഷരങ്ങളെ എടുത്തിട്ട് അക്കങ്ങളാക്കും,
അക്കങ്ങൾക്ക് ഒരക്ഷരം കൊടുക്കും. എന്നിട്ട് ആ അക്ഷരം വരുന്ന അക്ക ഇട്ടിട്ട് അതിനെക്കുറിച്ച് ഇങ്ങനെ സംസാരിക്കുകയും ചെയ്യാം. അപ്പോൾ ആർക്കും അറിയില്ലല്ലോ. മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെ വരുമ്പോൾ കടപ്പായ സംഖ്യ എന്ന് അതിന് പറയാം, കടപ്പായ സംഖ്യ സമ്പ്രദായം. അപ്പം അങ്ങനെ കക്ക ഗഗ ചച്ച ചഞ്ഞ എന്ന് എഴുതി കഴിഞ്ഞാൽ കക്ക ഗഗ എന്നുള്ളതിൻ്റെ അടിയിലൊക്കെ 1, 2, 3, 4 അങ്ങനെ അക്ഷരങ്ങൾ എഴുതിപ്പോകും. 9 അക്ഷരം വരും. 9 കഴിഞ്ഞാൽ പിന്നെ 2-ാമത്തെ 1-ലേക്ക് വരും. 9-ാണെ അക്കോമഡേറ്റ് ചെയ്യുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ 5-ലേക്ക് വരും, പിന്നെ 0 ഇടും. അങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ ഇടും. എന്നിട്ട് ആ സംഖ്യയും ആ അക്കവും ആ അല്ലെങ്കിൽ ആ അക്ഷരവും ആ സംഖ്യയായിട്ടുള്ള കോർഡിനേഷനാണ്. അപ്പം അങ്ങനെ ഇട്ട് വരുമ്പോൾ കടപ്പായ സംഖ്യ അത് വളരെ ഒരു മഹത്തായൊരു സംഖ്യാ സമ്പ്രദായമാണ്. ഒരു വലിയൊരു വിദ്യയാണത്. കടപ്പായ സംഖ്യ എന്ന് പറയുന്നത് വലിയ അങ്ങേയറ്റത്ത് വലിയൊരു ശാസ്ത്രമാണത്. പണ്ടൊക്കെ ആൾക്കാർ കവികളും ഇവരൊക്കെ മറ്റുള്ള ആൾക്കാരൊക്കെ നിൽക്കുമ്പോൾ അവരെ മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിൽ മറ്റൊരാൾക്ക് അവരുടെ സ്നേഹിതന്മാർക്ക് എന്തെങ്കിലും കാര്യങ്ങൾ പറയാ, ഇത് ഇത് വെച്ചിട്ടാണ്. 1,000 രൂപ എനിക്ക് തരാനുണ്ടോ എന്ന് പറയാൻ അവരെന്തെങ്കിലും 2 പേര് ശ്ലോകം ചൊല്ലും. അത് കൺവേർട്ട് ചെയ്ത അക്ഷരം ആകുമ്പോൾ 1,000 രൂപ എന്നാവും. അങ്ങനെയൊക്കെ ഇവർ ഓർമ്മിപ്പിക്കുക. മനസ്സിലായോ? അങ്ങനെ ചില സമ്പ്രദായങ്ങളുണ്ട്. അങ്ങനെ ആ സമ്പ്രദായത്തിലെ കടപ്പായ സംഖ്യ അത് ശാസ്ത്രമാണ്. അത് പണ്ട് പുരാണമായിട്ടുള്ള നമ്മുടെ പൗരാണികന്മാർ, പണ്ട് പൗരാണികന്മാരല്ല നമ്മുടെ കാരണവന്മാർ പോലും പലരും മുത്തച്ഛനാന്നൊക്കെ പറയാം. എൻ്റെ അച്ഛനത് അറിയില്ല, എൻ്റെ ആ ജനറേഷന് അത്ര അറിയില്ല. അച്ഛൻ്റെ അച്ഛന് ഇതൊക്കെ വളരെ മനപ്പാടായിരുന്നു. അമ്മയുടെ അമ്മാവന്, അച്ഛൻ്റെ അച്ഛന് അതൊക്കെ ആ സെക്കൻഡ് ജനറേഷൻ, എൻ്റെയൊക്കെ സെക്കൻഡ് ജനറേഷൻ അപ്പ്. അവർക്കിത് കടപ്പായി, അവരിങ്ങനെ സംസാരിക്കുന്ന കടപ്പായില്ല, ശ്ലോകം ഉണ്ടാക്കും. അപ്പം അങ്ങനെ കടപ്പായിക്ക് അക്ഷരം കൊടുത്ത് ഓരോരോ അക്ഷരത്തിനും അതിൻ്റെ ഓരോരോ വാക്ക് ആൽഫബെറ്റ്സിനും അതിനൊരു വാല്യുവേഷൻ കൊടുക്കും. ആ വാല്യുവേഷൻ കൊടുത്തിട്ട് നോക്കുമ്പോൾ അതിലത്തെ വാല്യുവേഷന് രാ എന്നുള്ള വാക്കിന് 2 എന്നും മാ എന്നുള്ള വാക്കിന് 5 എന്നുമാണ് വാല്യുവേഷൻ കടപ്പായ സംഖ്യ സിസ്റ്റത്തിൽ. രാ എന്നുള്ളതിന് 2, മാ എന്നുള്ളതിന് 5. അപ്പോൾ രാമ എന്ന് വെച്ചാൽ എത്രയായി? രാ ഇൻറ്റു മാ എത്രയായി? ഈ ആൽജിബ്രയിലൊക്കെ എ ബി എന്നിട്ട് എന്താ? a+b അല്ല, a(b) ആണ് അല്ലേ? അതുപോലെ രാ മാ എന്നിട്ടാൽ 2×5 അല്ലാണ്ട് 2+5 അല്ല, 2×5 ആണ്. 2×5 എത്രയാണ്? 10. രാമ രാമ രാമ. അപ്പോൾ ഒരു രാമ 10. പിന്നെയും കുത്തും കോളണമൊന്നുമില്ല, പിന്നെയും രാമ തന്നെ പറഞ്ഞിരിക്കണം. അത് എത്രയാണ്? അത് 5×2 10. ആ അപ്പോൾ എത്രയായി? 10×10 രാമ 5×2×5 10. അപ്പുറത്ത് രാമ 2×5 10. അപ്പോൾ ഈ 10×10 എത്രയായി? 100. ആ 100×നെക്സ്റ്റ് രാമ 10. 100×10 എത്രയാണ്? 1,000. അതന്നെ മഹർഷി പറഞ്ഞത്, ശിവൻ പറഞ്ഞത്. 3 രാമ എന്ന് പറഞ്ഞാൽ 1,000 സഹസ്രനാമ ഈ സഹസ്രനാമ എന്ന് പറയാൻ കാരണതാ. മനസ്സിലായോ? അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ശിവനും വിഷ്ണുവും 2 ഉം 2 ഉം അല്ല. അതാണ് അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. കടപ്പായ മനസ്സിലാക്കിയാലും മനസ്സിലാക്കിയില്ലെങ്കിലും മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, ശിവനും വിഷ്ണുവും 2 ഉം 2 ഉം അല്ല. വിഷ്ണുവിനും ശിവൻ എന്നുള്ള പേരുണ്ട്, ശിവനും വിഷ്ണു എന്നുള്ള പേരുണ്ട്. വിഷ്ണു മംഗളകരമായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യുന്നത് കൊണ്ട് അദ്ദേഹത്തിന് ശിവൻ എന്നുള്ള പേരും, ശിവൻ സർവവ്യാപി ആയതുകൊണ്ട് അദ്ദേഹത്തിന് വിഷ്ണു എന്നുള്ള പേരും ഉണ്ട്. പേരുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറും. 2 ആൾ 1 തന്നെയാണ്. ഇതാണ് നമ്മൾ ഇന്നത്തെ പാഠത്തിൽ നമുക്ക് ക്ലാസ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ സർവ ശിവ. അടുത്ത നാമം നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് നോക്കാം. അപ്പോൾ ഹരി ഓം. ഓം പൂർണമദ പൂർണമിദം പൂർണാത് പൂർണമദുച്യതേ പൂർണസ്യ പൂർണമാദായ പൂർണമേവ അവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം തത്സത്. ഓം ശ്രീ ഗുരുഭ്യോ നമഃ.
കൃഷ്ണ ഗുരുവായൂരപ്പ ഭവാനി രക്ഷിക്കണേ.